വിന്റർ ആകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാവരും കൂടി ചേർന്ന് സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത്. ലാലേട്ടൻ തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഞാനിതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഇതിന് തീരുമാനം എടുക്കുന്നൊക്കെ വേറെ ആൾക്കാരാണ്. തൊട്ട് സത്യം പറഞ്ഞ റിയാസാണ് അത്യം ഏഷ്യാനെറ്റ് പോയനേഷ്യാണ് അത്ര ഒറ്റയിട്ട് സംസാരിക്കുക. ഞങ്ങൾ രീതി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്, 99%. റോവിയും പറഞ്ഞ് ഞാൻ വിന്റർ ആകുമെന്ന്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം അവിടെ ചെന്നതിന് ശേഷമാണ് ദേഷ്യം ഉണ്ടായത്. അതവിടെ ആ ജാസ്മിനും റിയാസും കൂടി രണ്ടും കൂടെ ചേർന്ന് ചെയ്ത പരിപാടിയാണ്. ഇത്തവണക്ക് ഒറ്റത്തിൽ സംസാരിക്കുക ദേഷ്യപ്പെടുകയെന്ന് ചേർത്തു നാട്ടിൽ. റോബിൻ എങ്ങനെയാണ്? റോബിൻ നല്ല സ്വഭാവമാണ്, വളരെ ശാന്തനാണ്. ഏഷ്യാനെറ്റ് പോയനേഷ്യാണ് അത്ര ഒറ്റയിട്ട് സംസാരിക്കുക. ഞങ്ങൾ ഞാനും കേട്ടിട്ടില്ല. ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ? ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ? ചെറുപ്പത്തിലൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ഇവിടെ ഈ ദേഷ്യം എന്നുള്ള രീതിയിലാണ് പുറത്തായത്? ദേഷ്യം അവിടെ ചെന്നതിന് ശേഷമാണ് ദേഷ്യം ഉണ്ടായത്. അതവിടെ ആ ജാസ്മിനും റിയാസും കൂടി രണ്ടും കൂടെ ചേർന്ന് ചെയ്ത പരിപാടിയാണ്. അതായത് അവരെല്ലാവരും പറയുന്നുണ്ടല്ലോ, ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്, ധന്യ വർഗീസ് പറയുന്നുണ്ട്, പിന്നെ ദിശ പറയുന്നുണ്ട്. ശരിക്കും ക്ഷമയുള്ള ഒരാളാണ് റോബി. ക്ഷമയുണ്ട്, പേഷ്യൻ്റെ അടുത്തൊക്കെ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നു. ഒത്തത്തെ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, കൂടുതലങ്ങ് പുറത്തേക്ക് പോകാറില്ല. അവരിപ്പോൾ ടൗണിലാണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്തിൽ. ഡോക്ടർ, റോബിനെ പുറത്തായത് എങ്ങനെയാണ്? ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ആയിരുന്നായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ഡോക്ടറിൻ്റെ ബിഗ് ബോസിലെ ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിമെല്ലാം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ബിഗ് ബോസിനുള്ളിൽ കണ്ട റോബിനും ഇവിടെ നാട്ടിലുള്ള റോബിനും തമ്മിൽ വലിയ വ്യത്യാസമാണ്. എന്താണ് വ്യത്യാസം? ഇത്തവണക്ക് ഒറ്റത്തിൽ സംസാരിക്കുക ദേഷ്യപ്പെടുകയെന്ന് ചേർത്തിരുന്നു നാട്ടിൽ. അവിടെ അവരെല്ലാവരും കൂടി അവസാനം ഈ ജയി വിന്നറാകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാവരും കൂടി ചേർന്ന് സ്പ്രേ അടിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ശ്വാസം കിട്ടാതെ പുറത്തിറങ്ങിയല്ലേ. അപ്പോൾ റിയാസി എന്ന് പിടിച്ച് പിടിച്ചപ്പോൾ അങ്ങോട്ട് തള്ളി മാറ്റിയതാണ്. അതിന് റിയാസ് ഉടനെ പറഞ്ഞ് എന്നെ അടിച്ച് ചവിക്ക് കവാലത്തിനടിച്ച് ചവിക്കനടിച്ച്. നിങ്ങൾ കണ്ടതാണ് റോബൻ എന്താ ചെയ്തത്? ആ റോബൻ ഞാൻ രണ്ട് കൈകൊണ്ടും കണ്ട് പുഷി തള്ളിയതായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ആ സമയത്ത് ശ്വാസം കിട്ടിയില്ല, അകത്ത് റൂമിനകത്തല്ലായിരുന്നു, പുറത്തിറങ്ങിയപ്പോഴും. അപ്പോൾ ഇതൊരു അനീതിയാണെന്നാണ് വിശ്വസിക്കുന്നത്? അനീതി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്, 99%. പക്ഷേ റോബിൻ്റെ പുറത്തുള്ള ഒരു ആരാധകരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവരെന്താ എയർപോർട്ടിൽ കണ്ടില്ലേ റോബിൻ വന്നിറങ്ങിയപ്പോൾ, എന്തുമാത്രം ജനാവലിയായിരുന്നു. പിന്നെ സെക്യൂരിറ്റിയും പോലീസ് ഓഫീസർമാരും കൂടിയാണ് പിടിച്ചിട്ട് പുറത്തുള്ള ആൾക്കാരെ ശല്യമുണ്ടായി. വലിയ പിന്തുണയുണ്ട്, ഒരുപാട് പിന്തുണയുണ്ട്. ഓക്കെ, ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഡോക്ടർക്ക് ഒരുപാട് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാളായി. അതിലൊരു സന്തോഷമുണ്ടോ? ഒന്നുണ്ട്. എന്താണ് മീൻസ് പ്രേക്ഷകരോട് പറയാനുള്ളത് റോബിനെ കുറിച്ച്? പ്രേക്ഷകരോട് പറയാൻ റോബിൻ നല്ല ഒരു പ്ലെയറാണ്, പക്ഷെ ഇവര് അവസാന നിമിഷം ഇങ്ങനെ ചെയ്തു കളഞ്ഞു. ലാലേട്ടൻ തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഞാനിതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഇതിന് തീരുമാനം എടുക്കുന്നൊക്കെ വേറെ ആൾക്കാരാണ്. അവരുടെ റൂൾസാണ്, ശരീരത്ത് സോളാൻ പാടില്ല. തൊട്ട് സത്യം പറഞ്ഞ റിയാസാണ് ആദ്യം. അപ്പോൾ അത് പറയുന്നില്ല അവർ, അതിപ്പോഴും പറയുന്നുണ്ട്. ദിശ പറയുന്നുണ്ട്, ധന്യ വർഗീസ് പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. പ്ലാനായിട്ട് നീ ചെയ്ത് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നീയും പിന്നെ ജാസ്മിയും കൂടി ചെയ്തതാണിത്. അതിവിടെ എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാമെന്ന് പറയുന്നുണ്ട്. അവന് ഉള്ളിലിപ്പോൾ ഭയമുണ്ട്, നാട്ടുകാർ ഇനി അവനെ വോട്ട് ചെയ്യുമെന്നറിയില്ല. അല്ല, ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമുള്ളൊരു പേഷ്യൻ്റ് ആയിരുന്നു, ആസ്മ പോലെ തോന്നുന്നു. ഇടയ്ക്ക് കണ്ടിട്ടില്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നതും പിന്നീട് ശ്വാസം കിട്ടായി വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് കൂടുതൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഈ കണങ്ങളാണ് ഒരു പേഷ്യൻ്റ്. ആ അത് അകത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്, ആയിരിക്കും. റിയാസും ജാസ്മിനും കൂടിയാണ് ഇത് പ്രശ്നങ്ങളെല്ലാം തുടക്കം വരുള്ളൂ. അത് ലാലേട്ടനോട് പറഞ്ഞ് റോബിൻ ഇവ വന്നത് പ്രശ്നം ഉണ്ടാക്കാൻ, ഇവിടെ ഇത്രയും കാലം കഴിച്ചതൊക്കെ അല്ല അവസാനം വരെ വന്നത്. ആ
റിയാസ് വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറാണ്. ഇവിടെ ആരും അങ്ങനെ അടിപിടി ശരീരത്തിൽ തൊട്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നു, അടിക്കുന്നതിന് ഒന്നുകൂടെ അടിക്കട്ടെ എന്ന്. അത് ലക്ഷ്മിപ്രിയ വഹിക്കുന്നുണ്ട്, നീ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ റോവൻ ഒരടി അടിക്കുന്ന അടിക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കരുതിക്കുട്ടി ചെയ്ത പണിയാണ് ചെയ്യുക എന്നുള്ളത്. അതാണല്ലോ അതിൻ്റെ ഫ്രണ്ടിൽ അവരിരിക്കുന്ന അടുത്ത് മാറിയിരുന്നിട്ടും ചെന്ന് നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നു മുഖത്തോട്ട് പോയിക്കൊണ്ട്. അതാ ഈ ബിഗ് ബോസിലെ ആദ്യത്തെ അനുഭവമാണ്. ഈ മൂന്ന് ഗെയിമിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വഴക്കുകളുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന അവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നില്ലായിരുന്നു. ഇത് ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ റോവിൻ പറഞ്ഞ് ഞാൻ വിന്നറാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, അഖിലിനൊക്കെ വിഷം വന്നു, മറ്റേ അവർക്കെല്ലാവർക്കും അതൊരു വിഷമമായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ വിന്നറാകും, ഇപ്പം നമ്മളൊന്നും ആകില്ല, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊന്നും. പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിന് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഡോക്ടർ റോബിൻ പോയതെന്ന് പറഞ്ഞു, അത് ശരിയാണ്? അല്ല, അത് കുറച്ച് ലീവ് എടുത്തു അവൻ ജോലി ചെയ്യുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വേണ്ടി. അങ്ങനെയല്ലേ പോകാൻ പറ്റൂ. പിന്നെ വേറെ ഒന്നും ചെയ്തിട്ട് ഇങ്ങനെ അവിടെ തിരുവനന്തപുരത്ത് തന്നെ പല പല പരിപാടികളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇവിടെ തന്നെ ഈ ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോൾ ഇവിടെ പ്രസംഗിക്കാനൊക്കെ വരും. റോബൻ മാത്രമല്ല, വേറെ ഇവിടെയുള്ള വേറൊരു ഡോക്ടറുണ്ട്, അവരെല്ലാവരും ഇവിടെ ബിന്നി, അവരെല്ലാം ഇവിടെ വന്ന് പ്രസംഗിക്കും. എല്ലാവർക്കും ഭയങ്കര കാര്യമാണല്ല, പക്ഷേ ഔട്ടാവുമെന്ന് ആരും അറിഞ്ഞില്ല, തിരിച്ച് കയറുമെന്നാണ് പ്രതീക്ഷ. സന്തോഷം, വളരെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ ഞായറാഴ്ചയില്ലേ, കച്ചവടവും കാര്യമൊക്കെ ഉള്ളതാണ്. നമ്മൾ പിന്നെ ഞാനും എൻ്റെ വൈഫും കൂടെ റോബിനെ കാണാനായിട്ട് പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്ന ഒരാളല്ലേ ഇതിനൊക്കെ, അത് നാട്ടിനും എല്ലാവർക്കും നല്ല ഒരു വ്യക്തിയല്ലേ. എത്രയെങ്കിലും അമ്മമാരാണ് റോബിന് ഇപ്പോൾ ഉള്ളത്, ഇഷ്ടംപോലെ അമ്മമാരും ഉണ്ട്. അത് കണക്ക് തന്നെ ചേട്ടന്മാരും പിന്നെ സഹോദരിമാരും, അത് കണക്ക് കൊച്ചുങ്ങളൊക്കെ, എത്രയും കൊച്ചുങ്ങളാണ് വന്നിട്ട് റോബിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. ഒരുപാട് വിഷമമുണ്ട്, എല്ലാവർക്കും വിഷമമല്ലേ, എങ്കിലും റോബിൻ ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആൾക്കാരൊക്കെ കണ്ട് പിന്നെ ഞെട്ടിയില്ലേ പുള്ളിക്കാരൻ. ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ പുള്ളി ചെറിയ പ്രായത്തിൽ കുറച്ചാണ് ഇവിടെ ഉള്ളു, അവർ അങ്ങാണ് തിരുവനന്തപുരത്താണ് അവർ. ഇതിനൊക്കെ ഇവിടെ വല്ലപ്പോഴും കൂടി വരെ എടുക്കുകയൊക്കെ ചെയ്തുള്ളൂ, ഇവിടെ ഇത് പടച്ചിട്ടേക്കാണ്. ഇതിപ്പം കുറച്ച് നാൾ മുമ്പ്, രണ്ട് കൊല്ലത്തിന് മുമ്പേ ഇവിടെ പുള്ളിയെ ഇതിനൊക്കെ ഇവിടെ ഒരു പരിപാടി, ഓണത്തെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി ഉള്ളത് പുള്ളിയെ വിളിച്ചിട്ട് കൊച്ചുങ്ങൾക്ക് ട്രോഫി കൊടുക്കണം ആദരിക്കാനായിട്ട് വിളിച്ച്. നല്ല ഒരു വ്യക്തിയല്ലേ, എല്ലാവർക്കും ഭയങ്കര സ്നേഹം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ. ഇന്നലെ തന്നെ നമ്മൾ ചാനലിലൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ കൊച്ചുങ്ങളെയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അതിനൊക്കെ എന്നെ തിരിച്ച് അതേ കണക്ക് എന്നെ ചെയ്യുന്നു എടുക്കുന്നു. അത് പുള്ളിയുടെ ഒരു വീട്ടിൽ ഒരു അംഗത്വം പോലെയല്ലേ ചെയ്യുന്നത്, അത് അവരാ സ്നേഹം കണ്ടിട്ട്, സ്നേഹം ഹൃദയത്തു നിന്ന് വരുന്ന ഇതാണ്, അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല.